മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയായ മറക്കാനാകാത്ത നടിയാണ് ചിത്ര. മലയാളത്തിൽ നിരവധി ശ്രദ്ധേയ സിനിമകളിൽ ചിത്ര അഭിനയിച്ചിട്ടുണ്ട്. 1990 കാലഘട്ടത്തിൽ മലയാളത്തിൽ തിരക്കേറിയ നടിയായിരുന്നു. ഒരു കാലത്ത് മുൻനിര നായകന്മാരുടെ സിനിമകളുടെ നിറസാന്നിധ്യം കൂടിയായിരുന്നു ചിത്ര. പക്ഷേ ഒരു ഘട്ടത്തിൽ സ്റ്റീരിയോടൈപ്പ് ചെയ്യപ്പെട്ട സ്ഥിരം ശൈലിയിലുള്ള വേഷങ്ങളാണ് ചിത്രയ്ക്ക് ലഭിച്ചതെങ്കിലും പ്രേക്ഷകർക്കിടയിൽ നടിക്ക് എന്നും സ്വീകാര്യതയുണ്ടായിരുന്നു. എന്നാൽ 2021 ആഗസ്റ്റ് 21 ഹൃദയാഘാതം വന്നാണ് ചിത്രയുടെ അപ്രതീക്ഷിത മരണം സംഭവിക്കുന്നത്. ചിത്രയുടെ മരണം കുടുംബത്തെയാകെ പിടിച്ചുലച്ചു. ഭർത്താവും മകളും അടങ്ങുന്നതായിരുന്നു ചിത്രയുടെ കുടുംബം. വിജയരാഘവൻ എന്നാണ് ചിത്രയുടെ ഭർത്താവിന്റെ പേര്. 1990 ഇവരുടെ വിവാഹം നടന്നത്. 1992 മഹാലക്ഷ്മി എന്ന മകളും ദമ്പതികൾക്ക് ജനിച്ചു. മകൾക്കും ഭർത്താവിനുമൊപ്പം ചെന്നൈയിലാണ് ചിത്ര താമസിച്ചിരുന്നത്. വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും 18 വർഷത്തോളമാണ് ചിത്ര വിട്ടുനിന്നിരുന്നത്. 2020 ബെൽബോട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെ വീണ്ടും അഭിനയ രംഗത്തേക്ക് ചിത്ര തിരിച്ചെത്തിയിരുന്നു. ചിത്രയുടെ മരണത്തിന് ശേഷം മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളിൽ താൻ കൊടുത്ത ശ്രദ്ധയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി കുട്ടിപത്മിനി. തനിക്കെന്തെങ്കിലും സംഭവിച്ചാലും മകളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് ചിത്ര വളരെയേറെ ആഗ്രഹിച്ചിരുന്നുവെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുകയാണ്. ചിത്ര ഞങ്ങളോട് ആദ്യമേ തന്നെ സംസാരിക്കുമായിരുന്നു. കുടുംബത്തെക്കാളും നിങ്ങളെയും ശരണ്യയെയും വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് രണ്ടുപേരും എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ചിത്ര അന്നേ പറഞ്ഞിരുന്നു. ഏതൊക്കെ അക്കൗണ്ടുകളിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു തന്നിരുന്നു. എല്ലാം ജോയിന്റ് അക്കൗണ്ടുകളായിരുന്നു. രാമചന്ദ്ര കോളേജിൽ നടി ശരണ്യയും ഭർത്താവ് പൊൻവർണ്ണനും ചിത്രയുടെ മകൾക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തിരുന്നു. ഞാനും പൊൻവർണ്ണൻ സാറും പോയി ചിത്രയുടെ വീടിന്റെ താഴെ വാടകയ്ക്ക് താമസിക്കുന്നവരുമായുള്ള എഗ്രിമെന്റ് മകളുടെ പേരിലേക്കൊക്കെ മാറ്റി എഴുതിയിരുന്നു. മാസം 1 ലക്ഷം രൂപ വരുന്ന രീതിയിൽ എല്ലാം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുത്തിരുന്നില്ല. അമ്മ കഴിഞ്ഞ വീടാണ്. ഞാൻ ഹോസ്റ്റലിലായാലും അമ്മയുടെ ഓർമ്മയ്ക്കായി ഇതിവിടെ ഇരിക്കട്ടെ എന്ന് മകൾ മഹാലക്ഷ്മി പറഞ്ഞപ്പോൾ എപ്പോൾ വേണമെങ്കിലും അവിടെ വന്നോളൂ എന്ന് ഞങ്ങളും കുട്ടിയോടായി പറഞ്ഞുവെന്നാണ് കുട്ടിപത്മിനി പറയുന്നത്. അതേസമയം തന്നെ 6 വയസ്സുള്ളപ്പോൾ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിൽ ഒരു കത്ത് കൊടുക്കുന്ന ഷൂട്ടിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും ആട്ടക്കലാശം എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിട്ടാണ് ചലച്ചിത്ര രംഗത്തേക്ക് ചിത്ര എത്തുന്നത്. മമ്മൂട്ടിക്കൊപ്പം അമരം എന്ന ചിത്രത്തിലുള്ള വേഷം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി എന്നിവയ്ക്ക് പുറമെ ദേവാസുരം, അദ്വൈതം, 6ാം തമ്പുരാൻ എന്നീ മോഹൻലാൽ നായകനായ ചിത്രങ്ങളിലും കമ്മീഷണർ, ഏകലവ്യൻ തുടങ്ങിയ ചിത്രങ്ങളിൽ സുരേഷ് ഗോപിക്കൊപ്പം മികച്ച വേഷങ്ങളും ചിത്ര ചെയ്തു. പൊന്നുച്ചാമി, മിസ്റ്റർ ബട്ടർ, അടിവാരം, പാതേയം, സാദരം, കളിക്കളം എന്നീ ഹിറ്റ് സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് ചിത്ര. ദിലീപ് നായകനായ സൂത്രധാരൻ എന്ന ചിത്രത്തിലാണ് ഏറ്റവും ഒടുവിൽ മലയാളത്തിൽ അഭിനയിച്ചത്. ശിവാജി ഗണേശൻ, കമൽഹാസൻ, ശരത് കുമാർ, പ്രഭു തുടങ്ങിയ താരങ്ങൾക്കൊപ്പം തമിഴ് സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട്. മലയാളത്തിലും തമിഴിലും അടക്കം 100ഓളം ചിത്രങ്ങളിൽ ചിത്ര വേഷമിട്ടിരുന്നു. അതേസമയം തന്നെ ചിത്രയുടെ മകൾ മഹാലക്ഷ്മി അമ്മയുടെ മരണശേഷം ഒറ്റപ്പെട്ടതുപോലെ അമ്മയുടെ മരണശേഷം ഒറ്റപ്പെട്ടു പോയി ദുരിത ജീവിതം നയിക്കുന്ന നടി കനകയെ പറ്റിയും കുട്ടിപത്മിനി പറയുന്നുണ്ട്. കനകയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ കനക അതിനായി മുന്നോട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കനകയ്ക്ക് പഴയ വീട് വിറ്റ് നല്ലൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുവാൻ തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തേനെയെന്നും കുട്ടിപത്മിനി പറയുന്നുണ്ട്. അടുത്തിടെയാണ് നടി കനകയെ കുട്ടിപത്മിനി നേരിൽ പോയി കണ്ടതും കനകയുടെ ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.